നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും എസ് ആർ എസ് പ്രോപ്പർട്ടീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് മീഡിയം ബജറ്റിലുള്ള ഒരു മനോഹരമായ പുതുപുത്തൻ ത്രീ ബെഡ്റൂം വീടാണ്. ലൊക്കേഷൻ എന്ന് പറയുന്നത് പാലാ മുത്തോലി കൊടുങ്ങൂർ ബസ് റൂട്ടിലെ മേവട ടൗണിൽ നിന്നും 1 കിലോമീറ്റർ മാത്രം മാറി മനോഹരമായ ഒരു വില്ല പ്രോജക്റ്റിലാണ് ഈ വീട് പണിതിരിക്കുന്നത്. 1580 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമോടുകൂടി പണിതിരിക്കുന്നു. 8.5 സെന്റാണ് സ്ഥലമുള്ളത്. വറ്റാത്ത കിണറുകളും ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഒരിക്കലും പ്രളയം ബാധിക്കുന്ന പ്രദേശമൊന്നുമല്ല. ഈ ഒരു ടൗണിൽ നിന്ന് ഈ ഒരു ഏരിയയിൽ നിന്ന് പാലയിലേക്ക് 8 കിലോമീറ്റർ ദൂരമാണുള്ളത്. പാല പറക്കുന്ന റൂട്ടിലെ പൂർണ്ണയിലേക്ക് 7 കിലോമീറ്ററും കൊടുവനാലിലേക്ക് 2.5 കിലോമീറ്ററുമാണ് ദൂരം. 1 കിലോമീറ്ററിലെ പള്ളിയും അമ്പലവും സൂപ്പർ മാർക്കറ്റുകളും എല്ലാ സൗകര്യങ്ങളും ഉള്ള സ്ഥലമാണ്. വേറെ ടൗൺ തൊട്ടടുത്താണ്. അതുപോലെ തന്നെ പാലയിലെ ഏറ്റവും വലിയ ഹോസ്പിറ്റലായ മാർ ശ്രീവ മെഡിസിറ്റിയിലേക്കും പ്രശസ്തമായ ബ്രില്യൻ എൻട്രൻസ് കോച്ചിങ് സെന്ററിലേക്കും 4 കിലോമീറ്റർ മാത്രമാണ് ദൂരം. നല്ല ശാന്തമായ രീതിയിലുള്ള ഒരു വീടാണ്. ഈ ഒരു വീടാണ് മികച്ച ക്വാളിറ്റി ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നല്ല ബ്രാൻഡഡ് മെറ്റീരിയൽസ് ഉപയോഗിച്ച് പണിതിരിക്കുന്ന ഒരു വീടാണ്. ഈ വീട് ചോദിക്കുന്ന പോലെ 60 ലക്ഷം രൂപ മാത്രമാണ് നെഗോഷ്യബിൾ പ്രൈസാണ്. അതുപോലെ തന്നെ ലോൺ സൗകര്യം വേണ്ടവർക്ക് അതും അറേഞ്ച് ചെയ്ത് തരുന്നതാണ്. അപ്പൊ നമുക്ക് വീടിന്റെ വിശദമായ വീട്ടിലേക്ക് ഒന്ന് പോകാം. വളരെ മനോഹരമായ രീതിയിൽ പണിതിരിക്കുന്ന ഒരു സൂപ്പർ വീടാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. നല്ല മനോഹരമായൊരു വില്ല പ്രോജക്റ്റിൽ അതിമനോഹരമായി തന്നെയാണ് ഈ വീട് പണിതിരിക്കുന്നത്. അതിവേഗം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോജക്റ്റാണ്. വീടിന് മുന്നിലൂടെ ടാറിംഗ് റോഡാണുള്ളത്. കോമ്പൗണ്ടൊക്കെ കെട്ടി മനോഹരമായ രീതിയിൽ ചെയ്തിരിക്കുന്നു. നല്ല വിശാലമായ മുറ്റമാണ്. നല്ലൊരു എലിവേഷനിലാണ് ഈ ഒരു വീട് പണിതിരിക്കുന്നത്. നല്ലൊരു കളർ കൊടുത്തിരിക്കുന്നു. നല്ലൊരു ഡിസൈനിൽ ധാരാളം വലിയ ലൈറ്റുകളെ കൊടുത്ത് വളരെ ഭംഗിയാക്കിയിരിക്കുന്നു. 8.5 സെന്റിലാണ് ഈ ഒരു വീട് പണിതിരിക്കുന്നത്. 1550 സ്ക്വയർ ഫീറ്റിൽ 3 അറ്റാച്ച്ഡ് ബെഡ്റൂമുകളോടുകൂടി പണിതിരിക്കുന്ന വീടാണ്. അതും ഒരു കുറഞ്ഞ വിലയിലാണ് ഈ വീട് വയ്ക്കുന്നത്. 60 ലക്ഷം രൂപ മാത്രമാണ് ഈ വീടിന് ചോദിക്കുന്നത്. വളരെ മനോഹരമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു വീടാണ്. ഇതാണ് നമ്മുടെ വഴിയിൽ നിന്ന് മുറ്റത്തേക്ക് കയറുന്ന ഭാഗം. മുറ്റം മുഴുവൻ ഇന്റർലോക്ക് ചെയ്ത് വളരെ ഭംഗിയാക്കിയിരിക്കുന്നു. ഒറ്റ നോട്ടത്തിൽ തന്നെ ആർക്കും ഇഷ്ടമാകുന്ന രീതിയിലുള്ള മനോഹരമായ വീടാണ്. റോഡിൻ്റെ മുകളിലായിട്ടാണ് ഈ വീടിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തൊക്കെ ചെടികൾ വെക്കാനായി ലാൻഡ്സ്കേപ്പ് ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്നു. ഒരു 3-4 കാറുകൾ പാർക്ക് ചെയ്യാൻ പറ്റുന്ന മുറ്റമുണ്ട്. വലിയ പോർച്ചാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തൊക്കെ ലാൻഡ്സ്കേപ്പ് ചെയ്തിരിക്കുന്നു. പെബിൾസൊക്കെ ഇട്ട് ചെടികൾ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നു. ഒരു എൽ ഷേപ്പിലുള്ള സിറ്റ് ഔട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. നമുക്ക് കോമ്പൗണ്ടൊക്കെ ആദ്യം ഒന്ന് കാണാം. ഈ ഒരു ഭാഗത്താണ് കിച്ചണിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഡോർ ഉള്ളത്. ഈ ഒരു മൂലയ്ക്ക് അലക്കുകല്ല് കൊടുത്തിരിക്കുന്നു. ഇവിടെ നമുക്ക് കിച്ചണിൽ നിന്ന് വർക്ക് ഏരിയയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു ഭാഗമാണ്. ഈ പുറകുവശത്ത് അധികം സ്പേസ് ഒന്നുമില്ല. നമുക്ക് സ്ഥലപരിമിതികൾ 8.5 സെന്റാണ്. പക്ഷേ ഫ്രണ്ടിൽ സൈഡിലൊക്കെ ധാരാളം സ്പേസ് ഉണ്ട്. ഈ ഒരു ഭാഗത്തൊക്കെയാണ് ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് വളരെ ഭംഗിയാക്കിയിരിക്കുന്നു. വണ്ടികളൊക്കെ നമുക്ക് ഇങ്ങോട്ട് കയറ്റി പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ സ്പേസ് ഉണ്ട്. 3-4 കാറുകൾ ഈസി ആയിട്ട് പാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്പേസ് ഉണ്ട്. ഈ ഒരു ഭാഗത്തൊക്കെയാണ് ചെടികളൊക്കെ വെച്ച് കൊടുത്തിരിക്കുന്നു. പില്ലറുകളൊക്കെ മനോഹരമായിട്ട് ക്ലാഡിംഗ് വർക്കുകളൊക്കെ ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്നു. ഇവിടെ നിന്ന് ടെറസിലേക്ക് സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നു. മുകൾ റൂഫ് വർക്ക് ചെയ്തിട്ടില്ല. നമുക്ക് വേണമെങ്കിൽ പിന്നീട് റൂഫൊക്കെ ചെയ്തെടുക്കാവുന്നതാണ്. കോമ്പൗണ്ടിൻ്റെ കാഴ്ചകളൊക്കെ നമ്മളൊന്ന് കണ്ടു. ഇനി നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്കൊന്ന് പോകാം. നല്ല മനോഹരമായൊരു സിറ്റ് ഔട്ടാണുള്ളത്. പില്ലറുകളൊക്കെ വളരെ ഭംഗിയായി ടെക്സ്ചർ വർക്കുകൾ കൊടുത്ത് ഭംഗിയാക്കിയിരിക്കുന്നു. റിയൽ ഷേപ്പിലുള്ള നീളത്തിലുള്ള സിറ്റ് ഔട്ടാണ് കൊടുത്തിരിക്കുന്നത്. റോഡിൽ നിന്ന് അല്പമുയർന്ന് മനോഹരമായി വാസ്തുശാസ്ത്ര പ്രകാരം പണിതിരിക്കുന്ന നല്ലൊരു വീടാണ്. തേക്കിൻതടിയിൽ തീർത്തിരിക്കുന്ന ജനലുകളും കതകളുമാണ്. മനോഹരമായ ഫ്രണ്ട് ഡോറാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ലിവിംഗ് ഹാൾ. നല്ല വലിയ ഹാളാണ്. ഫാനുകൾ, ലൈറ്റുകൾ, LED ലൈറ്റുകൾ എല്ലാം കൊടുത്തിട്ടുണ്ട്. നല്ല ബ്രാൻഡഡ് കമ്പനികളുടെ സ്വിച്ചുകളും ഫാനുകളും ലൈറ്റുകളും ഒക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എല്ലാം നല്ല പ്രീമിയം മെറ്റീരിയൽസ് ഉപയോഗിച്ച് പണിതിരിക്കുന്ന ഒരു വീടാണ്. മനോഹരമായ ഇൻറ്റീരിയർ വർക്കുകളൊക്കെ ചെയ്തിരിക്കുന്നു. ഇതൊക്കെ നമുക്ക് രൂപക്കൂടായിട്ട് ഉപയോഗിക്കാവുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്.
ഇവിടെയാണ് നമ്മുടെ ഡൈനിങ് ഏരിയ, നല്ല വിശാലമായ ഡൈനിങ് ഏരിയയാണ്. ഈ ഭാഗത്തെ ടി വി യൂണിറ്റിനുള്ള സംവിധാനം കൊടുത്തിരിക്കുന്നു. മൂന്ന് ബെഡ്റൂമുകളാണുള്ളത്. ഈ ഭാഗത്താണ് മൂന്ന് ബെഡ്റൂമുകൾ. വളരെ മനോഹരമായിട്ടാണ് ഇൻറ്റീരിയർ വർക്കുകളൊക്കെ ചെയ്തിരിക്കുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോറുകളെല്ലാം തേക്കിൻ തടിയിൽ പണിതിരിക്കുന്നതാണ്. തേക്കും ആഞ്ഞിലിയുമാണ് തടികൾ ഈ വീട്ടിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഭാഗത്താണ് കിച്ചൺ. ഇവിടെ വർക്ക് ഏരിയ, ഇവിടെ ഡ്രസ് വാഷ് ഏരിയ കൊടുത്തിരിക്കുന്നു. ഈ ഭാഗത്തായി ഒരു കോമൺ ടോയ്ലറ്റ് കൊടുത്തിരിക്കുന്നു. നല്ല വലിയ ടോയ്ലറ്റാണ്. ബാത്റൂം ഫിറ്റിംഗ്സ് എല്ലാം വാറണ്ടിയുള്ള പ്രോഡക്റ്റുകളാണ്. ഇവിടെയാണ് നമ്മുടെ കിച്ചൺ. നല്ല വലിപ്പമുള്ള കിച്ചണാണ്. മനോഹരമായ ഫ്ലോറിങ് കൊടുത്തിരിക്കുന്നു. ധാരാളം സ്റ്റോറേജ് കൊടുത്തിരിക്കുന്നു. നല്ല പ്രീമിയം കബോർഡുകളാണ് ചെയ്തിരിക്കുന്നത്. ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്. കിച്ചൺ ഹോബ്, സ്റ്റൗവ്, കിച്ചൺ ഹോബ് വെച്ചിട്ടില്ല, വെച്ച് തരും. ചിമ്മിനിയൊക്കെ വെച്ചിട്ടുണ്ട്. ആവശ്യത്തിനുള്ള പ്ലഗ് പോയിൻറ്റുകളെല്ലാം കൊടുത്തിരിക്കുന്നു. നല്ല സൗകര്യപ്രദമായ രീതിയിൽ ധാരാളം കബോർഡുകൾ കൊടുത്തിരിക്കുന്നു. വീടിൻ്റെ മുറ്റത്തേക്കുള്ള വ്യൂ നമുക്ക് കിച്ചണിൽ നിന്ന് തന്നെ കിട്ടും. പൂർണ്ണമായും വാസ്തുശാസ്ത്ര പ്രകാരം പണിതിരിക്കുന്ന വീടാണ്. ഈ ഒരു ഭാഗത്തെ നമുക്ക് നല്ലൊരു വർക്ക് ഏരിയ കൂടിയുണ്ട്. ഇവിടെയും കബോർഡുകൾ കൊടുത്തിരിക്കുന്നു. പുകയില്ലാത്ത അടുപ്പ് കൊടുത്തിരിക്കുന്നു. ഈ ഭാഗത്ത് ഗ്രില്ലിട്ട് കവർ ചെയ്തിരിക്കുന്നു. ഇവിടുന്ന് പുറത്തേക്കുള്ള ഡോറ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു സിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള സ്പേസൊക്കെ ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. വളരെ സൗകര്യപ്രദമായ രീതിയിലുള്ള കിച്ചണും വർക്ക് ഏരിയയും ഒക്കെയാണ് ഉള്ളത്. അപ്പോൾ ഇനി നമുക്ക് ബെഡ്റൂമുകൾ ഒന്ന് കാണാം. ഇവിടെ ഒരു ഒരു ബെഡ്റൂമുണ്ട്. നല്ല വലിയ ബെഡ്റൂമാണ്. കബോർഡുകൾ കൊടുത്തിരിക്കുന്നു. ഈ ഒരെണ്ണം മാത്രം അറ്റാച്ച്ഡ് അല്ല, അവിടെ കോമൺ ടോയ്ലറ്റാണ് ഉള്ളത്. ആദ്യം പറഞ്ഞപ്പോൾ തെറ്റിപ്പോയി. അപ്പം നമുക്ക് രണ്ട് ബെഡ്റൂമുകൾ അറ്റാച്ച്ഡ്, ഒരു കോമൺ ടോയ്ലറ്റുമാണ് ഉള്ളത്. ഈ ഒരു ബെഡ്റൂം അറ്റാച്ച്ഡാണ്. നല്ല വലിയ ബാത്റൂമാണ്. ഇവിടെ ഡ്രസ്സിംഗ് ഏരിയയിൽ കബോർഡുകൾ കൊടുത്തിരിക്കുന്നു. മൂന്നാമത്തെ ബെഡ്റൂം ഈ ഒരു ഭാഗത്താണ്. നല്ല വലിയ ബെഡ്റൂമുകളാണ്. രണ്ട് സൈഡിലും ജനലുകൾ കൊടുത്തിരിക്കുന്നു. മനോഹരമായ ഫ്ലോറിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായി ഇതിൻ്റെ കബോർഡുകൾ വന്നിരിക്കുന്നു. അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂം ഈ ഒരു സൈഡിൽ കൊടുത്തിരിക്കുന്നു. എല്ലാ ബെഡ്റൂമുകളും നല്ല സ്പേഷ്യസ് ആണ്. അതുപോലെ തന്നെ ഈ ബാത്റൂംസ് എല്ലാം നല്ല വലിപ്പമുള്ള സൗകര്യപ്രദമായ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. പാലായിക്ക് തൊട്ടടുത്ത ടൗണായ മയോഡയിൽ നിന്നും വെറും 1 കിലോമീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം. തൊട്ടടുത്ത ടൗണുകളിലേക്കൊക്കെ നമുക്ക് പെട്ടെന്ന് ചെല്ലാവുന്ന രീതിയിൽ ഹോസ്പിറ്റലിലേക്ക് പോകാൻ സൗകര്യപ്രദമായ രീതിയിലാണ് ഈ വീടുള്ളത്. അപ്പോൾ മനോഹരമായ രീതിയിൽ 1550 സ്ക്വയർ ഫീറ്റ് മികച്ച മെറ്റീരിയൽസ് ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന വീടാണ്. 8.5 സെന്റാണ് നമുക്ക് സ്ഥലമുള്ളത്. അതുപോലെ തന്നെ മറ്റുമെല്ലാം നല്ല ഇൻ്റർലോക്കൊക്കെ ചെയ്ത് ഭംഗിയായിരിക്കുന്നു. ഒരേ ഭാഗം മുക്കുമൂലയിലാണ്. നല്ല ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്ന, മികച്ച ക്വാളിറ്റിയിൽ പണിയിരിക്കുന്ന ഒരു വീടാണ്. അപ്പോൾ ഈ ഒരു വീട് ചോദിക്കുന്ന പോലെ 60 ലക്ഷം രൂപ മാത്രമാണ്, നെഗോഷ്യബിൾ ആണ്. അതുപോലെ തന്നെ ലോൺ സൗകര്യം വേണ്ടവർക്ക് അതും അറേഞ്ച് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ ഈ ഒരു വീട് ചോദിക്കുന്ന പോലെ 60 ലക്ഷം രൂപ വീട് കാണാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് വിളിക്കുക. നിങ്ങൾക്ക് വീടും ലൊക്കേഷനൊക്കെ വന്ന് കണ്ട് ബോധ്യപ്പെട്ട് വാങ്ങാൻ സപ്പോർട്ട് ഞങ്ങൾ തരുന്നതാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അടുത്തൊരു വീഡിയോ ഉടനെ തന്നെ